പക്ഷേ ഈ നെക്സസിന് പുറത്ത് കോൺഗ്രസിലും ലീഗിലും അല്ലാത്ത പാർട്ടിയിലൊക്കെ ആളുണ്ടല്ലോ ഓലൊക്കെ വിളിക്കുന്നുണ്ട് നിങ്ങൾ പോരണേ പോരി ഞങ്ങൾ സ്വീകരിച്ചോളാം അവൻ പറഞ്ഞാട നിൽക്കട്ടെ ഞാൻ ജനങ്ങളോടൊന്നും ചോദിക്കട്ടെ ജനങ്ങളോട് പറയാനില്ല ഒന്ന് പറഞ്ഞു കഴിയട്ടെ നിങ്ങൾ വേറെ പാർട്ടി ഉണ്ടാക്കുമോ ചോദ്യമാണ് ഞാൻ പറഞ്ഞു ജനങ്ങളോട് ചോദിക്കട്ടെ ഞാനൊരു പാർട്ടി ഉണ്ടാക്കുന്നില്ല പക്ഷേ കേരളത്തിലെ ജനം ഒന്നായിട്ടൊരു പാർട്ടിയായി മാറിയാൽ ആ കൂട്ടത്തിൽ ഞാനുണ്ടാവും പറഞ്ഞു മനസ്സിലായില്ലേ ഞാനായിട്ടൊരു പാർട്ടി ഉണ്ടാക്കുന്നില്ല പക്ഷേ കേരളത്തിലെ ജനം ഒരു പാർട്ടിയായി മാറിയാൽ അതിന്റെ ബാക്കിൽ ഞാനും ഉണ്ടാവും യാതൊരു തർക്കമില്ല അത് ജനമാണ് തീരുമാനിക്കേണ്ടത് ഒറ്റക്കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി അൻവർ പുതിയൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ ഇതാ ഏറ്റവും ഒടുവിൽ തീരുമാനിച്ചിരിക്കുന്നത് മണിക്കൂർക്ക് മുമ്പ് പോകുന്ന വാർത്തയാണ് പക്ഷേ കഴിഞ്ഞ ഞായറാഴ്ച നിലമ്പൂരിൽ നടത്തിയ വിശദീകരണ യോഗത്തിൽ അൻവർ പറഞ്ഞത് ഞാനൊരു പാർട്ടിയും ഉണ്ടാക്കാൻ പോകുന്നില്ല ജനമാണ് എൻ്റെ പാർട്ടി എന്നാണ് അന്ന് അവിടെ തടിച്ചുകൂടിയവരൊക്കെ അത് കേട്ടങ്ങ് വിശ്വസിച്ചു അൻവറിന് പുതിയ പാർട്ടി ഉണ്ടാക്കില്ല അപ്പോൾ പോക്ക് യു ഡി അപ്പോൾ നാം മനസ്സിലോർക്കേണ്ടത് സി എം പി ജെ എസ് എസ് ആർ എസ് പി ബേബി ജോൺ വിഭാഗം അങ്ങനെ എത്ര കക്ഷികളാണ് ഇടതു പ്ലാറ്റ്ഫോമിൽ നിന്നും തിരിച്ച് യു ഡി എഫിലേക്ക് ചേക്കേറിയത് പ്രതിപക്ഷത്തു നിന്നും മുസ്ലിം ലീഗിൽ നിന്നും തന്നെ പലരും വിളിച്ചു താൻ പുതിയ പാർട്ടി രൂപീകരിക്കില്ല ജനമാണ് ജനമാണെൻ്റെ പാർട്ടി എവിടെ ജനം കൂടുന്നോ അവിടെ താനും ഉണ്ടാകും ഇതാണെന്ന് അൻവർ പറഞ്ഞത് എന്നിട്ട് ഇപ്പോൾ എന്തുണ്ടായി ഈ പറഞ്ഞ ജനത്തോട് ചോദിക്കാതെ തന്നെ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്ന് അൻവർ പ്രഖ്യാപിച്ചിരിക്കുന്നു ആ ജനത്തോട് അൻവർ ചോദിച്ചില്ല ചോദിച്ചിരുന്നെങ്കിൽ സർവേ അൻവർ പറഞ്ഞതുപോലെ ഒരു സർവേ നടത്തിയിരുന്നെങ്കിൽ ഭൂരിപക്ഷം വരും പറഞ്ഞേനെ തൽക്കാലം ഒരു രാഷ്ട്രീയ പാർട്ടി ഇനി കേരളത്തിൽ വേണ്ട എന്ന് നല്ല അംഗീകാരം കിട്ടുന്ന കോൺഗ്രസിലോ മുസ്ലിം ലീഗിലോ ചെന്ന് ചേർന്നാൽ മതിയെന്ന് പുതിയൊരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇപ്പോൾ അൻവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് വേണ്ടായിരുന്നു കാരണം സി പി എമ്മിന്റെ സ്വതന്ത്രൻ എന്ന സ്ഥാനത്തിരുന്ന് പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ഇനി ഒരു അതുവരെ ഒരു വിലയുണ്ടായിരുന്നു അതിനൊരു വ്യാപ്തി ഉണ്ടായിരുന്നു എന്നാൽ ഇനി പുതിയൊരു പാർട്ടിയുടെ നേതാവായി അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് അത്ര വിലയെ ജനം നൽകൂ അതാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം ഇവിടെ പ്രതിപക്ഷം ഒന്നടങ്കം കിണഞ്ഞു പരിശ്രമിച്ചിട്ട് സർക്കാരിനെ ഒന്ന് വലിച്ചു താഴാനായില്ല കഴിഞ്ഞ എട്ടര വർഷമായി ഒന്നാം പിണറായി സർക്കാർ ഇതാ രണ്ടാം പിണറായി സർക്കാർ എന്തൊക്കെ ആരോപണങ്ങൾ കൊണ്ടുവന്നു എന്തൊക്കെ അഴിമതി ആരോപണങ്ങൾ വന്നു പക്ഷേ പിണറായി സർക്കാരിനെ ഒന്ന് തൊടാൻ പോലും പറ്റിയില്ല ഒരു മന്ത്രിയെ കൊണ്ടുപോയി രാജിവെപ്പിക്കാൻ പോലും അവരെ പറ്റിയില്ല അഥവാ ഏതെങ്കിലും മന്ത്രി ഒന്നാം പിണറായി സർക്കാരിൽ രാജിവെച്ചെങ്കിൽ ഇ പി ജയരാജനടക്കം എ കെ ശശിന്ദ്രനടക്കം രാജിവെച്ചെങ്കിൽ ആ മന്ത്രിമാർ തിരികെ അതേപോലെ തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത് ശരിക്കും മന്ത്രിപദത്തിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട് പിന്നെ യു ഡി എഫിൽ പോലും ഇല്ലാത്ത ഒരു പാർട്ടിയെ നിലമ്പൂരിൽ മാത്രം അൻവറിനോ പുതിയ പാർട്ടിക്ക് സാധിക്കില്ല അതാണ് ഇപ്പോൾ ഇപ്പോഴാണ് സംഭവിക്കാൻ പോകുന്നത് ഈ കേരളം മൊത്തം ഇനിയും അൻവന്റെ വാക്കുകൾ കേൾക്കുമായിരിക്കും പക്ഷെ ആ വാക്കുകൾക്ക് അണികളെ സൃഷ്ടിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം അൻവറിന് നല്ലത് പുതിയൊരു പാർട്ടിയുമായി നേരെ യു ഡി എഫിലേക്ക് ഇടിച്ചു കയറുക എന്നാണ് കോൺഗ്രസിൽ എടുക്കില്ല ലീഗിൽ എടുക്കില്ല അങ്ങനെ മെയിൻ സ്ട്രീം പാർട്ടികളൊക്കെ കൈമർത്തിയിരിക്കുന്നു കാരണം അവരൊക്കെ അൻവറിനെ ഒരിക്കലും അംഗീകരിക്കാത്തവരാണ് അൻവറിനെ അംഗീകരിക്കാനാകാത്ത അൻവർ വരുന്നത് അംഗീകരിക്കാനാകാത്ത കുറേ പേരുണ്ട് ഈ കക്ഷികളിൽ അവരുടെ എണ്ണം അൻവറിന്റെ അനുഭാവികളെക്കാൾ കൂടുതലുമാണ് അപ്പോൾ പിന്നെ പിണറായി വിജയനും സി പി എമ്മിനും എതിരെയൊക്കെ അൻവർ ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ വെറുമൊരു പ്രതിപക്ഷ കടകക്ഷിയാണെങ്കിൽ ആ ഒരു കടകക്ഷി നേതാവ് റോഡിൽ മയക്കം കെട്ടിവെച്ചെന്ന് വിളിച്ച് പറയുന്ന ആ ഒരു പ്രതീതി മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ അത് അൻവറിനും അറിയാം പക്ഷേ വേറെ വഴിയില്ല എങ്കിലും പി വി അൻവർ ഇപ്പോൾ പറയാത്ത അൻവർ ഇതുവരെ പറയാത്ത ചില കാര്യങ്ങളാണ് ഇപ്പോൾ പുതിയ പാർട്ടി രൂപീകരിക്കുന്ന വേളയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഞായറാഴ്ച പോലും അൻവർ അതവിടെ പ്രഖ്യാപിച്ചില്ല രാജ്യത്തെ മതേതര മതേതരപക്ഷം നേരിടുന്നു ആ മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന സെക്കുലർ പാർട്ടിയായിരിക്കും തന്നെ ആ പാർട്ടിയുടെ കാഴ്ചപ്പാടുകൾ വ്യക്തമായി വിശദീകരിക്കും രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുമ്പോൾ പ്രത്യേക സമ്മേളനം വിളിക്കും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ രാഷ്ട്രീയ പാർട്ടി വേണം ലക്ഷക്കണക്കിന് യുവാക്കളുടെ പിന്തുണ ഉണ്ടാകും പിന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനം മുട്ടാക്കിയ സ്ഥാനാർത്ഥികൾ നിർത്തും ഇതൊക്കെ തന്നെയാണ് ജനപക്ഷം എന്ന പാർട്ടി ഉണ്ടാക്കിയപ്പോൾ പി സി ജോർജും അന്ന് പ്രഖ്യാപിച്ചത് എന്നിട്ടിപ്പോൾ എന്തായി തന്റെ സ്ഥാനം പോയിട്ടിപ്പോൾ ബിജെപിയിൽ തന്റെ മകൻ ഷോൺ ജോർജിന്റെ സ്ഥാനം പോലും ഭാവി പോലും സുസ്ഥിരമാക്കാൻ കഴിയാത്തൊരവസ്ഥയായി പി സി ജോർജിന് ഇപ്പോൾ ബിജെപി യു ഡി എഫിൽ കിടന്ന് ചക്രചസം വലിക്കുന്നവർ ഒരാൾ കെ എം മാണി വിഭാഗമാണ് ജോസ് കെ മണിയുടേ മണിയുടെ ചോദിച്ചാൽ അറിയാം പിന്നെ ആർ എസ് പി എൻ കെ പ്രമേന്ദ്രനോട് ചോദിച്ചാൽ അറിയാം എന്താണ് ഇടത് പ്ലാറ്റ്ഫോമിൽ നിന്നും തിരികെ യു ഡി എഫിലേക്ക് വന്നുള്ള അവസ്ഥ ഇടത് മനസ്സുമായി യു ഡി എഫിലേക്ക് ചെന്നാൽ ആദ്യത്തെ പ്രവേശനം ഭൂമുഖത്തോടെ ആയിരിക്കില്ല പിന്നാമ്പറം വഴിയായിരിക്കും അത് എൻ കെ പ്രേമേന്ദ്രൻ എം ബിയോ എൻ കെ പ്രമേന്ദ്രൻ എംപിയുടെ വ്യക്തമായ ചോദിച്ചാൽ മതി പറഞ്ഞു തരും അതുപോലെ തന്നെ അൻവറിലെ നിലമ്പൂരിലെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ മുസ്ലിം സമുദായത്തെ അൻവർ എടുത്തു പറഞ്ഞ് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു അത് പക്ഷേ അൻവറിനും പ്രതിപക്ഷത്തിനുമൊക്കെ എത്രത്തോളം അപകടകരമാണെന്ന് പിന്നീടാണ് പി വി അൻവറിനെ മനസ്സിലായത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ പാർട്ടി രൂപീകരിക്കുന്ന വിളയിൽ അൻവർ തന്റെ പയറ്റുമാറ്റിയത് യുവാക്കളടക്കമുള്ള പുതിയൊരു ടീം വരും ദളിത പിന്നോക്ക വിഭാഗങ്ങളെയും കൂട്ടിയോജിപ്പിച്ച് മതേതരത്വത്തിൽ ഊന്നിയായിരിക്കും തന്റെ പാർട്ടി പ്രവർത്തിക്കുക എന്നാണ് ഇപ്പോൾ അൻവറിന്റെ പുതിയ നയം അതൊക്കെ അവിടെ നിക്കട്ടെ കാത്തിരുന്ന് കാണണം പി സി ജോർജിന് അനുഭവം കൺമുന്നിലുണ്ട് അൻവർ വിളിച്ചാൽ നിലമ്പൂരിന് പുറത്ത് എത്ര പേർ ഇറങ്ങി വരുമെന്ന് കാത്തിരുന്ന് കാണണം അതാണ് പറയുന്നത് അൻവറിന് രാഷ്ട്രീയമായ ഒരു സംരക്ഷണം വേണമെങ്കിൽ ഒരു പൊളിറ്റിക്കൽ സേഫ്റ്റി വേണമെങ്കിൽ നേരെ യു ഡി എഫിലേക്ക് ഇടിച്ചു കയറണം യു ഡി എഫ് മാത്രമാണ് അൻവറിന് ഒരു ആശ്രയം ഇടതു പ്ലാറ്റ്ഫോം വിട്ടാൽ പിന്നെ അൻവറിന് ജനത്തെ ജനത്തിന് പോലും അൻവറിനെ വേണ്ടാതാകുമെന്നത് എന്നതുകൂടി ഓർക്കണം കാരണം അതാണ് കേരള രാഷ്ട്രീയത്തിലെ ചരിത്രം കേരള രാഷ്ട്രീയത്തിലെ കീഴ്വഴക്കം കേരള രാഷ്ട്രീയം നമ്മുടെ പറയുന്നത് അതുതന്നെയാണ് സാക്ഷാൽ എം വി ആറിനായാലും കെ ആർ ഗൗരിയമ്മയ്ക്കായാലും ചഖാബ് ബേബി ജോണിൻ്റെ പിൻ തലമുറക്കാർക്കായാലും അവർക്കെല്ലാം സംഭവിച്ചത് അത് തന്നെയാണ് ഒരിക്കൽ ഇടതു പ്രസ്ഥാനം വിട്ടാൽ പിന്നെ വിട്ടത് തന്നെയാണ് തിരികെ എടുക്കത്തുമില്ല ചെന്ന് കീറുന്നിടത്ത് ഒരു രണ്ടാം തരവുമാകും ആ ഒരു അവസ്ഥ വരാതിരിക്കാനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പി വി അനുമാറിനോട് പല രാഷ്ട്രീയ വിദഗ്ധരും ഉപദേശമായി നൽകുന്നത് അതിവിടെ ഒന്ന് പറഞ്ഞേ ഉള്ളൂ